Hindi. Frog. Hello, na pare. Hello, hello. Idilek. Ah, idilek. Kaya kita tungo nila. Hello. Hindi na pare. Personal call de. Personal call de. Personal call. अरे भी माने माना कैमरा ना क्या कैमरा ना कमरा ऐडा ना कैमरा ना की ना ऐडा रा रांडे में कैमरा ना के टॉम इन्द्र चांले हैक का हेलो टॉम इन्द्र चांले हैक का है ना हाँ टॉम इन्द्र चांले आधा रहना है आधा क्या आवा नहीं कैमरा ना की नहीं क्या हाँ बड़ा निक 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 मारी वाले निक 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 लड़ा उठे हेलो इन्द्र टी रैंडम एंड बेड चू कैमरा ना करा कैमरा ना करा कैमरा ना करा ना कैमरा ना के इंदर ना रहने हैं हाँ रोपण ने कैमरा ना करा अंग्रेज़ पर इल्ल रहने हैं वो ना के कैमरा ना करा अरे वो ना यार यारे कैमरा हेलो कैमरा ना करा अरे यू ये वाला तो जेक नहीं है ना कैमरा ना क्या है अरे कैमरा ना क्या है മൂന്ന് മണിയായിട്ട് ഇത്രയായിട്ട് എനിക്കറിയില്ലേ ഇതാണ് റിയൽ റാൻഡമൈസ്ഡ് രാത്രി മൊത്തം വെറുതെ ഇരുന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും രാത്രി കക്കാൻ പോകും ആയിക്കോട്ടെ ഞാൻ ഇവിടെ എല്ലാം എല്ലാം പകർത്തിണ്ട് റാൻഡം എല്ലാം പകർത്തിണ്ട് ഗൈസ് അപ്പോ ഇത് സത്യത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾക്ക് കുറച്ച് ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാൻ സാധ്യത ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയതില്ല അപ്പൊ റെക്കോർഡ് ചെയ്ത ആ ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങളിപ്പോ കണ്ടത് സംഭവം വേറെ ഒന്നുമല്ല ജി ടി വന്നായിരുന്നു ടോം വന്നായിരുന്നു അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കയറി കാണുക ഓക്കെ അപ്പോ ടോമും ജി ടി ഒക്കെ വന്നപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോയിൽ കമന്റ് വന്നതും റാൻഡത്തിനെ എന്താ റാൻഡെന്താ വരാത്ത റാൻഡത്തിന് എന്താ കാണാത്തെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് റാൻഡത്തിന് വീട് മലപ്പുറമാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും അത്രയും ദൂരമൊന്നും ട്രാവൽ ചെയ്യാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് പക്ഷെ നമ്മൾ റാൻഡത്തിന് അങ്ങനെ മറക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടില്ല അവർ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി റാൻഡത്തിന് കോളൊക്കെ ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പോൾ ചെറിയൊരു പ്രാങ്ക് ഞങ്ങൾ റാൻഡത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് കൊടുക്കും എന്നുള്ള ആലോചിച്ച് ഇന്നിപ്പോൾ ടോം പറഞ്ഞു റാൻഡത്തിന് നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു
അപ്പോ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് വിളിക്കണേൽ ഒരു രസമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, റാൻഡത്തിന്റെ ചെറിയൊരു പ്രാങ്ക് പോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പൊ ടോം പറഞ്ഞു, ടോം എന്തോ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് നിൽക്കാറുണ്ട്. അപ്പോ എന്നാ പിന്നെ ടോമിന്റെ ചാനൽ ബാനായി പോയി, അല്ലെങ്കിൽ ടോമിന്റെ ചാനൽ ഹാക്കായി പോയി എന്ന് പറഞ്ഞ് റാൻഡത്തിനെ വിളിച്ചാലോ എന്നുള്ള ഒരു സജഷൻ വന്നു. ടോം എന്ത് ചെയ്തു, എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിസ്കോർഡ് വഴി റാൻഡത്തിനെ വിളിച്ചു. ഓക്കെ, ആദ്യം ഫോൺ വിളിച്ചു കേട്ടോ, ആദ്യം ഞാൻ വിളിച്ചു ഫോൺ വിളിച്ചു. അപ്പോൾ റാൻഡെ ഫോൺ എടുത്തില്ല, കാരണം റാൻഡ് ഉച്ച കഴിയും, ഒരു 3:30-2 കഴിയും ആളെ എണീക്കുമ്പോൾ. അപ്പോൾ ആളെ വിളിച്ചു, ഫോൺ എടുത്തില്ല. ടോമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു, ടോമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായില്ല. അത് കഴിഞ്ഞിങ്ങനെ മാറി 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 ലാസ്റ്റ് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ കോൾ എടുത്തു. അപ്പോൾ ഞാൻ റാൻഡത്തിൻ്റെ അടുത്ത് റാൻഡം വേഗം അത്യാവശ്യം അർജൻറ്റാണ് റാൻഡം, ടോമിൻ്റെ ചാനൽ ഹാക്കായി എന്ന് പറഞ്ഞു. ആദ്യം ഉറക്കപ്പിച്ചൊക്കെ തന്നെയായിരുന്നു ആൾ, ഉറക്കപ്പിച്ചിലുള്ളി ഹലോ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക അന്തം വിട്ടൊക്കെ പുള്ളി സംസാരിച്ച് നേരെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ കട്ട് ചെയ്തു. അത് ഇനിയിപ്പോൾ അപ്പം തന്നെ ടോമിനെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പോൾ ടോമിൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ ടോമിനെ കൊണ്ട് ഇങ്ങനെ തന്നെ പറയിപ്പിച്ചു, റാൻഡം പെട്ടെന്നൊന്ന് ഡിസ്കോഡിൽ വന്നേ, അർജൻറ്റാണ്, ചാനൽ പോയിടാന്നൊക്കെ പറഞ്ഞ അങ്ങനെ, അതായത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് അഭിനയിച്ച് തകർത്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയില്ല ഞങ്ങൾ അഭിനയിക്കാൻ ഭയങ്കര ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ എന്താണ് പറഞ്ഞു. അപ്പോൾ റാൻഡം ഒപ്പം തന്നെ ടോം വിളിച്ചിട്ട് അപ്പം തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു, കാരണം ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ട്. അപ്പം അത് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ആള് ഡിസ്കോളിൽ ഓൺലൈൻ വന്നിട്ടുണ്ട്. റാൻഡം അത്രയും നേരം കിടന്നുറങ്ങിയാൾ പെട്ടെന്ന് ഈ ഒരു ഞങ്ങൾ പറയണ കഥ കേട്ടിട്ട് ഓൺലൈൻ വന്നു. നേരെ എന്ത് ചെയ്തു, ഡിസ്കോഡിൽ കോൾ വിളിച്ചു, വോയിസ് കോൾ വിളിച്ചപ്പോൾ ആള് എടുത്തു കേട്ടോ. അപ്പം പറഞ്ഞു, റാൻഡം വേഗം ഒന്ന് വേഗം ഒന്ന് ക്യാമറ ഓണാക്കി, അർജൻറ്റാണെന്ന് പറഞ്ഞു. അപ്പോഴും ചെങ്ങി എന്തിനാ ക്യാമറ ഓണാക്കണേ, എനിക്ക് തോന്നുന്നു റാൻഡത്തിൻ്റെ ഒരു ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അത് പറഞ്ഞ അപ്പം തന്നെ ടോം എന്ത് ചെയ്തു, ടോം എൻ്റെ ഡിസ്കോഡിൻ്റെ ക്യാമറ ഓണാക്കി, നേരെ ടോമിനെയാണ് ആ ക്യാമറ കണ്ടത്. അപ്പോൾ റാൻഡത്തിന് കാര്യം മനസ്സിലായി, നിങ്ങളത് കണ്ടല്ലോ, ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടത് അവിടം തൊട്ടുള്ളതാണ്. അതായത് റാൻഡം നല്ല രീതിയിൽ ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് പറ്റിക്കപ്പെട്ടു എന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആള് ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ ജി ടീനെ കാണിച്ചു. അപ്പോൾ ടോമും ജി ടീം എൻ്റെ ഡിസ്കോഡിൽ നിന്ന് കോൾ വിളിച്ചു. അപ്പോൾ ആൾക്ക് കത്തി, ഇവരെന്തായാലും ഒത്തു കൂടിയിട്ടുണ്ട് സെറ്റപ്പ് വന്ന്. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കാരണം നമുക്ക് ചെറിയൊരു പ്രാങ്ക് റാൻഡത്തിന് കൊടുക്കാൻ പറ്റി, കാരണം റാൻഡത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്താനോ പറ്റിയില്ല. അപ്പോൾ റാൻഡത്തിനെ മിസ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് തീർത്തു വിട്ടു. ആളെ അങ്ങനെ ചെറിയൊരു നമുക്ക് ഇതൊക്കെയല്ലേ ഗൈസ് ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രാങ്ക് വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ ഉൾപ്പെടുത്തണോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വേണ്ട, കാരണം റാൻഡത്തിൻ്റെ പ്രാങ്ക് കൊടുത്തായിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നടന്നത്. ഇനി കുറേ പേര് എന്നാലും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, റാൻഡത്തിനെ കാണാൻ പോണില്ലേ ബ്രോ, റാൻഡത്തിനെ കാണാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ. നമ്മൾ റാൻഡത്തിനെ കാണും, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് അധികം ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് ഇപ്പോൾ അറിയാലോ കൊറോണയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണമാണ് നമുക്ക് അധികം ട്രാവൽ ചെയ്യാനൊന്നും പറ്റാത്ത. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരെയൊക്കെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ആരെ മീറ്റ് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം, ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ കഴിഞ്ഞ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി ഞാൻ വിചാരിക്കുന്നത് അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു മാസം ഒരു 2-3 വീഡിയോ എങ്കിലും കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ആണ് ഇട്ടുള്ളൂ, അതിൻ്റെ മുമ്പത്തെ മാസം ഒരു വീഡിയോ ആണ് ഇട്ടുള്ളൂ, അങ്ങനെ എന്താ ഓരോ മാസം ഓരോ വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. വേറൊന്നും അല്ല കേട്ടോ, ഞാൻ ഈ ഒരു ചാനൽ ആക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടി അല്ലായിരുന്നു ആ ടൈമിലൊക്കെ. കാരണം എനിക്കെന്താ പറയുക, ഒരു ബാക്കപ്പ് ചാനലായിട്ടാണ്, നമ്മുടെ മലയാളം ടിക്കീസിൻ്റെ ഒരു ബാക്കപ്പ് ചാനലായിട്ടാണ് എക്സ് മൈ സ്റ്റോറീസ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്ക് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യണേക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇതും ഒന്ന് ആക്റ്റീവായിട്ട്, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല, എല്ലാ ദിവസവും ഒന്നും അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ഒക്കെ നല്ല കിടിലും കണ്ടൻറ്റുകൾ ചെയ്തിട്ടൊക്കെ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഒരാഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടാൻ റെഡിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുണ്ട് നമ്മളൊരു ഫാമിലി വ്ലോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായി, അപ്പോൾ അതും അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഞാൻ രാവിലെ എനിക്ക് വന്നപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിൽ നിന്ന് ഈ പിള്ളേരുകളെയൊക്കെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾ ചോദിച്ചു നിനക്ക് ഇത് തന്നോടാന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു എനിക്കും തൊട്ട് ഇതന്നെ, കാരണം പെമ്പിള്ളേരല്ലേ ത്രെഡ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നിനക്ക് അന്നൊരു കാര്യം കാലിൽ നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. ആ ശരി, ആ നല്ല രസമല്ലോ. അപ്പോൾ അവൾ ഇങ്ങോട്ട് പറയുകയാണ് എന്നാൽ നീ കരയുമെന്ന് പറഞ്ഞു.
ആരെയാണ് ആന്തിന്? എന്നാ പിന്നെ എനിക്ക് രണ്ടിലൊന്നും അറിയണമല്ലോ ഒന്നും വിചാരിച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ സംഭവം ഒരു രക്ഷയുണ്ടായില്ല ഗൈസ്. നമ്മള് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിപ്പോയി നമ്മുടെ ആ ഒരു കണ്ടന്റ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അപ്പോൾ നമ്മളിനി നല്ല കിടിലും ഫാമിലി വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, മാസത്തിൽ 2-3 വീഡിയോസ് എന്തായാലും നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ മലയാളം ടെക്കീസിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു ഇറ്റ്സ് മൈ സ്റ്റോറീസ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കിഡിലൻ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കൊരു ട്രാവൽ വീഡിയോ അടുത്ത് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ MT-15 ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി അത് സർവീസൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം വണ്ടി കണ്ടീഷനായിട്ടിരിക്കുന്നത്. നമുക്കിനി ട്രാവലൊക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ അത് നമുക്ക് പവറാക്കാം പിന്നെ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ, സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് പറയണതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട്. വേണ്ട, നിങ്ങളെ മലയാളം ടെക്കീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്വന്തം ചാനലാണെന്ന് പറഞ്ഞ് അവരെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഇന്നത്തെ റാൻഡത്തിനോടത്ത് പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻസ് കാര്യങ്ങളൊക്കെ, നമുക്ക് വ്ളോഗ് ചെയ്തിടാനുള്ള ടൈപ്പ് എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് പറഞ്ഞു തരാവുന്നതാണ്. നമുക്ക് എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 100 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 50 പേരെങ്കിലും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടുകാരാണ്. ഓക്കെ, ഇനി ഇൻ കേസ് നമുക്ക് എന്താണ് ഇൻസ്റ്റയിലൊന്നും മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിപ്ലൈ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എന്നാലും ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുത്തോന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇറ്റ്സ് മൈ സ്റ്റോറീസ് ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻസ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോൻ്റെ കമൻസിലോട്ട് വരിക, അതിൻ്റെ കമൻസിലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ, നമ്മൾ ചാറ്റ് പോലെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ചങ്ക് ബഡ്ഡികൾക്കും ഗുഡ് ബൈ മച്ചന്മാരെ, ആൻഡ് ടേക്ക് കെയർ.